തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതെ, മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നല്ല സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ള മടി കൊണ്ടാണ് പ്രതിപക്ഷം ഡോക്ടർ ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ജോ ജോസഫ് തൃക്കാക്കരയുടെ വികസനത്തിന് അനിവാര്യമാണെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നത്. അതേപോലെ തന്നെ ജോ ജോസഫിലൂടെ LDF സെഞ്ചുറി അടിക്കും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ കേരളയിലെ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ശക്തമായി തന്നെ UDF പറയണം. അത് കൃത്യമായി LDFന് ഗുണകരമായി മാറുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞു വെച്ചത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് രാഹുൽ വിജയനാണ്. രാവിലെ മുതൽ നമ്മളാണ് ഫ്രെയിമിലെങ്കിലും നമ്മോടൊപ്പം ഉള്ളത് അരുൺ നമ്പ്യാരും രാഹുലുമാണ് ക്യാമറയുമായിട്ട്. മുഹമ്മദ് റിയാസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയാണ് ഒരു വിജയ സാധ്യത അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി വലിയ നിലയിലേക്കുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ട്. ഞാനിപ്പോൾ രാവിലെ മുതൽ ഇവിടെയുണ്ട്. ഒരു കാലത്തും LDFന് ജീവിതത്തിൽ വോട്ട് ചെയ്യാത്ത രണ്ടാളുകൾ എന്നോട് പറഞ്ഞത് മികവുറ്റ സ്ഥാനാർത്ഥി, അതുകൊണ്ട് വോട്ട് LDFനാണ്. ഈ സർക്കാരിൻ്റെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകണം. ഇവിടെ സർക്കാരിനോടൊപ്പം കുതിക്കുന്ന ഒരു ഭരണകക്ഷി MLA വേണം. അതുകൊണ്ട് വോട്ട് ഇത്തവണ LDFനാണെന്ന് ജീവിതത്തിൽ ഇന്ന് വരെ LDFന് വോട്ട് ചെയ്യാത്ത ഒരു ജനവിഭാഗങ്ങൾ പറയുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുകയാണ്. ഒരു നല്ല ട്രെൻഡാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ആദ്യം പാർട്ടിയിലെ ഒരു സജീവ പ്രവർത്തകനായിട്ടുള്ള KS അരുൺകുമാറിൻ്റെ ഒരു പേരിങ്ങനെ ഉയർന്നു വന്നിരുന്നു. ചുമരെഴുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു, പിന്നീട് അത് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ഈ പ്രവർത്തകർക്ക് അപ്രതീക്ഷിതമായി പുതിയൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിലൊരു പരാതികൾ ഉണ്ടാകാൻ സാധ്യതയാണ്? അങ്ങനെ ഒരു പേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കമ്മിറ്റിയിലും ചർച്ച നടന്നിട്ടില്ല. ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഉയർന്നു വന്നത് UDF ഉയർത്തിയതാണ്. UDF ഉയർത്തിയ നുണബോംബാണ്. ആ നുണബോംബ് ചിലരെ ഏറ്റുപിടിച്ചു. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ ആദ്യമായി ചർച്ച ചെയ്ത് അന്ന് തന്നെ ഒരു പേരാണ് ചർച്ച ചെയ്ത്, ആ പേര് പ്രഖ്യാപിക്കുകയും ചെയ്തു, ഡോക്ടർ ജോ ജോസഫ്. അത് എല്ലാ നിലയിലും നമുക്ക് പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണ്. കേരളം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോയപ്പോൾ ഈ മഹാമാരിയുടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തെ സംരക്ഷിച്ച ആരോഗ്യ പ്രവർത്തകരുടെ പ്രതീകമാണ് ഡോക്ടർ ജോ ജോസഫ്. ഹൃദയ ശസ്ത്രക്രിയയിലൂടെ ലോകമറിയപ്പെടുന്ന നിലയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘവും മാറി. അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഏത് നിയോജക മണ്ഡലത്തിലും മത്സരിപ്പിക്കാനാവും. എവിടെ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് നല്ല വികസന കാഴ്ചപ്പാടുമുണ്ട്. ഈ മണ്ഡലമാണെങ്കിൽ ഒട്ടേറെ ഡോക്ടർ ജോ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം കൃത്യമായ അനിവാര്യത തന്നെയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുകയും ചെയ്യും, LDF 100 തികയ്ക്കുകയും ചെയ്യുമെന്നാണ് മന്ത്രി പറഞ്ഞു വെച്ചത് ഇപ്പോൾ, അല്ലേ? അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.